ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സഹന സമരമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സലിയിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ നടത്തിയ സമരം. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ മെഡിക്കൽ കോളേജിൽ 5 ദിവസക്കാലം നീണ്ടു നിന്ന സമരമാണ്, നിരാഹാര സമരമാണ് അവർ നടത്തിയത്. അതേസമയം അവരുടെ മകൾ അവിഷ്ണ സ്വന്തം വീട്ടിൽ നിരാഹാര സമരം നടത്തി. സർ, ആ സമരം കേരളം ഏറ്റുവാങ്ങിയ ഒരു സമരമായിരുന്നു. സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഒരമ്മ നടത്തിയ സമരം, ആ സമരത്തോട് പോലീസ് നടത്തിയ കിരാതമായ നടപടികൾ കേരളം മുഴുവൻ കണ്ട ഒരു കാര്യമാണ്. സർ, ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ സമരം കൂടുതൽ ജനവികാരം ആളിക്കത്തിക്കുമെന്ന് കണ്ടുകൊണ്ട് അന്ന് അവിടെ ശ്രീ അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവും സ്റ്റേറ്റ് അറ്റോർണി ശ്രീ സോഹൻ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിപ്പിച്ച് 10 വ്യവസ്ഥകൾ അടങ്ങുന്ന ഒരു കരാർ ഒപ്പിട്ടു എന്നാണ് മാധ്യമങ്ങളിലൂടെ കണ്ടത്. സർ, 10 കൽപ്പന പോലെ എന്ന് പറഞ്ഞതുപോലെ 10 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ വ്യവസ്ഥകൾ അടങ്ങുന്ന ആ കരാറിൻ്റെ കോപ്പി ആ കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ശ്രീജിത്തും അവരുടെ അമ്മ മഹിജയും എല്ലാവരോടും പറയുന്നത്. ആ 10 നിർദ്ദേശങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ 10 വ്യവസ്ഥകൾ അടങ്ങിയ കരാറ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതുവരെ പാലിക്കാത്തത് എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഇവിടെ ആ 17/5/2017 മുഖ്യമന്ത്രി ഷാഫി പറമ്പിലിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ജിഷ്ണു പ്രണോയിയുടെ കേസിൻ്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ വീഴ്ചകളൊന്നും കണ്ടെത്തിയില്ല എന്നാണ്. ജിഷ്ണുവിൻ്റെ ശരീരത്തിലെ മർദ്ദനപ്പാടുകൾ പോലീസ് FIR രേഖപ്പെടുത്താതിരുന്നത്, ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും ഫോറൻസിക് സർജനെ കൊണ്ട് മൃതദേഹം പരിശോധിക്കാത്തത്, ഇടിമുറി എന്ന പേരിൽ പറയപ്പെടുന്ന മുറിയിൽ രക്തക്കറ കണ്ട് ശ്രദ്ധിക്കാതിരുന്നത്, കുളിമുറിയിലെ രക്തക്കറ കഴുകി മാറ്റിയതിൽ അന്വേഷണം നടത്താതിരുന്നത്, നിരവധിയായ വീഴ്ചകൾ പുറത്തു വന്നൊരു കാര്യമാണ്. എന്നിട്ടും അന്വേഷണത്തിൽ ഒരു വീഴ്ചയുമില്ലെന്നാണ് സാർ മുഖ്യമന്ത്രി ഈ സഭയിൽ നൽകിയ മറുപടി. സാർ, അന്ന് മഹിജയെ പോലീസ് വലിച്ചെടുക്കുന്ന ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും കേരളം മുഴുവൻ ചാനലിലൂടെ ലൈവായി കണ്ടൊരു കാര്യമാണ്. സർ, ഇത്രയും കരളലിയിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ട് 10 വ്യവസ്ഥകൾ വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി പോലും ആ കുടുംബത്തിന് കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. സർ, ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നാളെ അവർ DGP കാണാൻ വേണ്ടി വീണ്ടും വരുന്നത്. DGP കയ്യിൽ നിന്ന് വീണ്ടും നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ആ കുടുംബം വരുന്നത്. സാർ, ബൈബിളിൽ ഒരു വാചകമുണ്ട്, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് നിങ്ങൾ എന്തൊക്കെ ചെയ്യില്ല. Luke 23:31. സാർ, പച്ചമരത്തോട് ചെയ്തത് കേരളം കണ്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തോട് ഇതാണ് ചെയ്തതെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താകും? സാർ, സാർ 10 കൽപ്പന പോലെ മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ച ശേഷം തയ്യാറാക്കി ഒപ്പിട്ട ആ കരാറിൻ്റെ കോപ്പി നൽകിയില്ലെന്ന് മാത്രമല്ല ആ കരാർ നടപ്പാക്കാത്തത് കേരളത്തെ ജനങ്ങളോട് ചെയ്ത ഒരു അപരാധമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. എന്തെല്ലാം നടപടികളാണ് ഇതുമായി സ്വീകരിച്ചതെന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ സഭയിലൂടെ ജനങ്ങളെയും അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരാഹാര സമരം നടത്തിയിരുന്ന ഘട്ടത്തിലാണ് ശ്രീമതി മഹിജയുടെ ബന്ധുക്കളുമായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ശ്രീ KV സോഹനും ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനുവും സർക്കാർ നിർദ്ദേശിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവരുമായി കൂടിയാലോചനകൾ നടത്തി ചില ധാരണകളിലെത്തുകയും അക്കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. സർ, സ്വാശ്രയ മേഖലയിൽ നിലനിൽക്കുന്ന ഇൻ്റേണൽ അസസ്മെൻറ്റ് തുടങ്ങി പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വൈസ് ചാൻസലർമാർ മാത്രം അടങ്ങുന്നൊരു സമിതിയും ഭാവിയിൽ ജിഷ്ണുവിനെ പോലെ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുതെന്ന് സർക്കാരിന് നിർബന്ധമുള്ളതിനാൽ ഈ രംഗത്തെ പ്രശ്നങ്ങൾ സമഗ്രമായി പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശം സമർപ്പിക്കുന്നതിന് ജസ്റ്റിസ് KK ദിനേശിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട്. സർ, കേസ് അന്വേഷണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപാകത കടന്നുകൂടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. നിലവിൽ DYSP നേതൃത്വത്തിലെ അന്വേഷണ സംഘം വിപുലീകരിക്കും. ഇതെല്ലാം ചർച്ചയെ തുടർന്നെടുത്ത തീരുമാനങ്ങളായിരുന്നു. ഇക്കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ കൈക്കൊള്ളേണ്ടതായ നടപടികളെല്ലാം ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്.
ഈ ധാരണയനുസരിച്ചാണ് ജിഷ്ണു പ്രണോയിയുടെ കുടുംബം നാളിതുവരെ സർക്കാരിനോട് സഹകരിക്കുകയും പോലീസ് അന്വേഷണത്തിൽ പൊതുവിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ചർച്ചയെ തുടർന്നുണ്ടാക്കിയ ധാരണയിൽ നിന്ന് സർക്കാരോ കുടുംബമോ ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല. DGP ഓഫീസിന് മുന്നിലെ സംഭവങ്ങളിൽ ഉന്നതതല അന്വേഷണത്തിനായി ADGP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് സുവ്യക്തമാണ്. യാതൊരുവിധ ആശങ്കക്കും ഇടനൽകാതെ സർക്കാരിൻ്റെ നടപടി തുടരുക തന്നെ ചെയ്യും. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ ഉതകുന്ന വിധം സർക്കാർ സജീവമായി തന്നെ പ്രശ്നത്തെ സമീപിക്കും. ഈ സംഭവത്തിൽ നീതി ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. യെസ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് സമയത്തിൽ അല്ലാതെ പിടിക്കാതിരുന്നത്. ഇനിയുള്ളതിൽ എല്ലാവരും നമ്മൾ നേരത്തെയുള്ള തീരുമാന പ്രകാരം ഒരു മിനിറ്റിനുള്ളിൽ ഒതുക്കണം.